സൗജന്യ വാക്സിൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ കൂടുതൽ ഡോസ് വാക്സിനുകൾക്ക് ഓർഡർ നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. 44 കോടി ഡോസ് വാക്സിനാണ് സർക്കാർ പുതുതായി ഓർഡർ നൽകിയിരിക്കുന്നത്. സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് 25 കോടി കോവിഷീൽഡ് വാക്സിനും ഭാരത് ബയോടെക്കിൽ നിന്നും 19 കോടി ഡോസ് കോവാക്സിനും ഓർഡർ നൽകിയതായി നീതി ആയോഗ് അംഗം ഡോക്ടർ വി കെ പോൾ അറിയിച്ചു. രണ്ട് വാക്സിൻ നിർമ്മാതാക്കൾക്കും കേന്ദ്രം ഇതിനോടകം നൽകിയ ഓർഡറുകൾക്ക് പുറമെയാണ് ഈ 44 കോടി ഡോസ് വാക്സിനുകളുടെ ഓർഡർ നൽകിയിരിക്കുന്നത്. ഘട്ടം ഘട്ടമായി 2021 ഡിസംബറിനുള്ളിൽ 44 കോടി ഡോസും ലഭ്യമാകും. പുതുതായി ഓർഡറിനായി സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഭാരത് ബയോടെക്കിനും 30% തുക അഡ്വാൻസ് നൽകിയിട്ടുണ്ടെന്നും വി കെ പോൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. കോവാക്സിനും കോവിഷീൽഡിനും പുറമെ ബയോളജിക്കൽ ഇ കമ്പനിയുടെ 30 കോടി ഡോസ് വാക്സിനും കേന്ദ്രം ഓർഡർ നൽകിയിട്ടുണ്ട്. ഇത് സെപ്റ്റംബറോടെ ലഭ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ജൂൺ 21 മുതൽ രാജ്യത്ത് സൗജന്യമായി വാക്സിൻ നിലവിൽ വരും. 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സൗജന്യ വാക്സിൻ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. സ്വകാര്യ ആശുപത്രികൾക്ക് സൗജന്യമായി വാക്സിൻ നൽകും. സംസ്ഥാനങ്ങൾക്ക് നൽകിയിരുന്ന 50% കൂടി കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തു. ഇനി വാക്സിന്റെ ചെലവ് പൂർണ്ണമായും കേന്ദ്ര സർക്കാർ നിർവഹിക്കുന്നതിനാൽ സംസ്ഥാനങ്ങൾക്ക് വാക്സിന് വേണ്ടി പണം മുടക്കേണ്ടി വരില്ല. സ്വകാര്യ ആശുപത്രികൾക്ക് ഒരു ഡോസിന് 150 രൂപ വരെ സർവീസ് ചാർജായി ഈടാക്കാം. വാക്സിനേഷൻ ചെലവ് പൂർണ്ണമായും കേന്ദ്ര സർക്കാർ വഹിക്കുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും കേന്ദ്രം സൗജന്യമായി വാക്സിൻ നൽകും. കൂടാതെ സ്വകാര്യ ആശുപത്രികളിലെ വാക്സിനുകളുടെ നിരക്ക് കുറച്ചു. 150 രൂപയ്ക്ക് വാക്സിൻ ലഭ്യമാകും. വാക്സിൻ സൗജന്യമാക്കാൻ സുപ്രീംകോടതി ഇടപെടുന്നതിന് മുൻപ് തന്നെ ആലോചിച്ചിരുന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. മെയ് 1 മുതൽ തന്നെ വികേന്ദ്രീകൃത വാക്സിൻ നയം നടപ്പാക്കുന്നതിനെ കുറിച്ച് പുനഃപരിശോധന ആരംഭിച്ചിരുന്നു. എന്നാൽ സുപ്രധാന തീരുമാനം എടുക്കാൻ സമയമെടുക്കുന്നതിനാൽ അത് നീളുകയായിരുന്നുവെന്ന് നീതി ആയോഗ് അംഗം വി കെ പോൾ അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് എല്ലാവർക്കും വാക്സിൻ സൗജന്യമായി നൽകുന്നതിന് നയത്തിൽ മാറ്റം വരുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത്. ബയോളജിക്കൽ ഇയുടെ കൊറോണ വാക്സിനെ കുറിച്ചുള്ള ശാസ്ത്രീയ വിവരങ്ങൾ പ്രതീക്ഷ നൽകുന്നതാണ്. ബയോളജിക്കൽ ഇയുടെ വാക്സിനായ കോർബെവാക്സിന്റെ വില കമ്പനി പ്രഖ്യാപിക്കുന്നതിനായി കാത്തിരിക്കുകയാണ് സർക്കാർ. വില നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം രാജ്യത്ത് ആശ്വാസമേകി പ്രതിദിന കോവിഡ് കേസുകൾ കുറയുന്നുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 86,498 കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കഴിഞ്ഞ 63 ദിവസത്തിനിടെ ഇതാദ്യമായാണ് ഇത്രയും കുറവ് പ്രതിദിന കണക്ക് രേഖപ്പെടുത്തുന്നത്. ഇതോടെ രാജ്യത്തെ ആകെ കോവിഡ് കേസുകൾ 2,89,96,473 ആയിരിക്കുകയാണ്. ഇതിൽ കഴിഞ്ഞ ദിവസം രോഗമുക്തി നേടിയ 182,282 പേർ ഉൾപ്പെടെ ആകെ 2,73,41,462 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ കണക്കുകൾ അനുസരിച്ച് സജീവ കേസുകൾ 13,03,702 ആണ് രാജ്യത്തുള്ളത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും കഴിഞ്ഞ 15 ദിവസമായി കുറഞ്ഞു വരികയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഇതുവരെ 36,82,07,596 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുള്ളത്. അതേസമയം വാക്സിൻ വാങ്ങാനുള്ള ഓർഡർ റദ്ദാക്കിയെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ഇത്രയധികം വാക്സിൻ നൽകാനാകില്ലെന്ന് കമ്പനികൾ അറിയിച്ചതിനെ തുടർന്നാണ് ഓർഡർ റദ്ദാക്കിയതെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ ബോധിപ്പിച്ചു.